പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപവും അപ്പസ്തോലിക അനുശാസനവുമാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഈ മതബോധന പഠനത്തിൽ, ഈ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റത്തിൽ നമ്മൾ ഇതാ 963-ാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഇതിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും. തീർച്ചയായിട്ടും കർത്താവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മളെ വാരിപ്പുണരുന്ന ആശ്ലേഷത്തിലാണ്. 2565 എന്ന നമ്പറിൽ പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ കൃപാവരം എന്നത് പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും സമ്പൂർണ്ണ മനുഷ്യഛേദനയിലും വസിക്കുന്നു എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. സ്നേഹമുള്ളവരെ, നമ്മളെന്തോ ഒരു ഭാഗ്യമുള്ളവരാണ്. സഭയുടെ 2000 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നുള്ള ഈ ജ്ഞാനം, ഈ വലിയ വിശ്വാസദാർഢ്യം നമ്മുടെ ആത്മാവിലേക്ക് പകരാനും നമ്മളിലൂടെ നമ്മുടെ തലമുറകളിലേക്ക് ഇത് പ്രസരിക്കുന്നു എന്ന രഹസ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആനന്ദിച്ചാഹ്ലാദിക്കാം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ചെറിയ ഒരു പുസ്തകമാണെങ്കിലും 100-ലധികം ദിവസമായി നമ്മളിത് പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്, എന്താ മനസ്സിലായത്, ഇത്രയും വലിയ അഗ്രഹാഹ്യമായ രഹസ്യങ്ങൾ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തിരുമനസായി ഇതിൽ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, ഈ ജോൺ പോൾ മാർപ്പാപ്പ തന്നെ ഒരു കിഴക്കിൻ്റെ പുത്രനാണ്. സ്ലാവോറും അപ്പസ്തോലിയോ, സ്ലാവിക് പീപ്പിൾ കിഴക്കൻ സഭകളാണ്. ആ കിഴക്കിൻ്റെ മകനെ തന്നെ ഒരു മാർപ്പാപ്പയായി ദൈവം നമുക്ക് നൽകിയതുകൊണ്ടാണ് ഈ കിഴക്കിൻ്റെ വെളിച്ചം ജോൺ പോൾ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട, വളരെ ആത്മനിർവ് നിറഞ്ഞ ഈ പ്രബോധനത്തിൻ്റെ പശ്ചാത്തലം. 100 വർഷം മുൻപ്, ഇത് എഴുതുന്നതിന് 100 വർഷം മുൻപ് ലിയോ 13-ാം മാർപ്പാപ്പ നൽകിയ കിഴക്കിൻ്റെ മഹത്വം എന്ന പ്രബോധനത്തിൻ്റെ ഒരു ധ്വനിയാണ്, ഒരു പ്രതിധ്വനിയാണ്. അതോടൊപ്പം 2 വത്തിക്കാൻ സിനോഡോസിൽ വളരെ നിർണായകമായ, മനോഹരമായ രീതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു കിഴക്കൻ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രി. അതിലെല്ലാം പറയുന്നത്, ഈ ആരാധനക്രമം സഭയുടെ പിതൃസ്വത്താണ്, അതിനെ ആരും മാറ്റം വരുത്തരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മാർപ്പാപ്പയ്ക്ക് പോലും ഇതിനെ മാറ്റം വരുത്താൻ സാധിക്കില്ല. പിന്നെയാണോ മറ്റുള്ളവർ കടന്ന് ഈ ബഹളം ഉണ്ടാക്കിയാൽ? അപ്പം ഈ ബഹളവും ഈ ഇതിൻ്റെ എല്ലാം കാരണം മനുഷ്യൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് നമുക്ക് ഈ പ്രബോധനം പഠിച്ചപ്പോൾ മനസ്സിലായി. ഇതെങ്ങനെ അവരെ മനസ്സിലാക്കും? അവരാരും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാം. കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ കേൾക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മൾ ഉൾക്കൊണ്ട കിഴക്കിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസബോധ്യത്തിലൂടെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, 4 പേർ ഒരു തളർവാദ രോഗിയെ പൊക്കിയെടുത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് ഉയർത്തിയപ്പോൾ, ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ കട്ടിലമെടുത്ത് നടക്കടാ.
സ്നേഹമുള്ളവരെ, അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇൻസുലിൻ എടുക്കുമ്പോൾ ശരീരം മുഴുവനും പ്രസരിക്കുന്ന പോലെ, നമ്മൾ ഇത്രയും പേർ ഇത് പഠിക്കുന്നതിലൂടെ, ഇതിൻ്റെ ബോധ്യത്തിലൂടെ, ഈശോയുടെ സഭയുടെ അവയവങ്ങളാവുന്ന നമ്മൾ ഓരോരുത്തരിലൂടെ സഭ മുഴുവനിലും ഈ വെളിച്ചം പ്രകാശിക്കും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇത് സംഭവിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അനർളിച്ചെയ്ത പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ സഹോദരങ്ങളും കർത്താവിൻ്റെ ഈ പ്രകാശത്തിലേക്ക് തീർച്ചയായിട്ടും വരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുവിൻ. ഇനി നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിലെ ആറാമത്തെ ഖണ്ഡിയാണ് പഠിക്കുന്നത്. വിവിധ പൗരസ്ത്യ സഭകൾക്ക് പൊതുവായിട്ടുള്ള ആധ്യാത്മികവും ദൈവശാസ്ത്രപരമായ ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് പാശ്ചാത്യ ദേശങ്ങളിൽ സുവിശേഷം കൈമാറുന്നതിനെ സ്വീകരിച്ച രീതികളോടുള്ള അവരുടെ സൂക്ഷ്മ സംവേദനക്ഷമതയാണ്. സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് ദ സ്പിരിച്വൽ ആൻഡ് തിയോളജിക്കൽ ട്രഡീഷൻ കോമൺ ടു ദ വേരിയസ് ചർച്ചസ് ഓഫ് ദ പാസ്റ്റ് മാർക്ക് ദ സെൻസിറ്റിവിറ്റി ടു ദ ഫോംസ് ടേക്കൺ ബൈ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ ഗോസ്പൽ ഇൻ വെസ്റ്റേൺ ലാൻഡ്സ്. ഒന്നുകൂടി വായിക്കണം. വിവിധ പൗരസ്ത്യ സഭകൾക്ക്, അതായത് നമ്മളിങ്ങനെ പെട്ടെന്ന് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ അർത്ഥത്തിൻ്റെ വിവിധ പൗരസ്ത്യ സഭകൾ എന്ന് പറഞ്ഞാൽ 23 പൗരസ്ത്യ സഭകളുണ്ട് കത്തോലിക്കാ സഭയിൽ എന്നത് ഓർക്കണം. പൊതുവായിട്ടുള്ള ആധ്യാത്മികവും ദൈവശാസ്ത്രവുമായ ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് അവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ആധ്യാത്മികതയുണ്ട്, എന്നാൽ അതേസമയം പൊതുവായിട്ടുള്ള ആധ്യാത്മികതയും ദൈവശാസ്ത്രപരവുമായ ചില സവിശേഷതകൾ, അതായത് ഉദാഹരണത്തിന് കിഴക്കോട്ട് തിരിയുക എന്നത് പൗരസ്ത്യ സഭയുടെ ഏറ്റവും പ്രധാന ഒരു സവിശേഷതയാണ്. അത് വെട്ടിമുറിക്കാൻ പറ്റുമോ? അപ്പോൾ ദൈവശാസ്ത്രപരമായ ആധ്യാത്മികമായ ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്നത് പാശ്ചാത്യ ദേശങ്ങളിൽ സുവിശേഷം കൈമാറുന്നതിന് സ്വീകരിച്ച രീതികളോടുള്ള അവയുടെ സൂക്ഷ്മ സംവേദനക്ഷമതയാണ്. മാർക്ക് ദ സെൻസിറ്റിവിറ്റി ടു ദ ഫോംസ് ടേക്കൺ ബൈ ദ ട്രാൻസ്മിഷൻ. ഉണ്ടോ, എന്ത് മനോഹരമാണ് ഈ ട്രാൻസ്ലേഷൻ. ഉണ്ടോ, സൂക്ഷ്മ സംവേദനം, അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് സെൻസിറ്റിവിറ്റി എന്നാണ്. ഉണ്ടോ, അവയുടെ സൂക്ഷ്മ സംവേദനക്ഷമതയാണ്. രണ്ടാമത്തേക്കാൻ കൗൺസിലിൽ അവയെ ഇങ്ങനെ സംഗ്രഹിച്ചിരിക്കുന്നു. ഉണ്ടോ, എത്രയധികം സ്നേഹോദാരതയോടെയാണ് പരിശുദ്ധമായ ആരാധനാക്രമം, പ്രത്യേകിച്ച് സഭാജീവന്റെ ഉറവിടവും ഭാവി സൗഭാഗ്യത്തിൻ്റെ അച്ചാരവുമായ ദിവ്യകാരുണ്യമെന്ന രഹസ്യം പൗരസ്ത്യ സഭകൾ അനുഷ്ഠിക്കുന്നതെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ഹല്ലേലൂയ. ഈ രഹസ്യത്തിൽ വിശ്വാസികൾ മെത്രാനോട് യോജിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വർഷത്താൽ മാംസം ധരിക്കുകയും പീഡ സഹിക്കുകയും മഹത്വികളനാവുകയും ചെയ്ത പുത്രനിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതയിലാകുന്നു. അങ്ങനെ ദൈവസ്വഭാവത്തിൽ പങ്കുകാരായിക്കൊണ്ട് അവർ പരിശുദ്ധ ത്രിത്വവുമായി ഐക്യം പ്രാപിക്കുന്നു. രണ്ടാം വത്തിക്കാൻ സിനോഡോസിൽ എക്യുമെനിസത്തെക്കുറിച്ചുള്ള ഡിഗ്രിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. എത്രയാണത്? 11. എക്യുമെനിസത്തെക്കുറിച്ചുള്ള ഡിഗ്രിയുടെ പേര് ഇതാണ്, സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഡിഗ്രി ഓൺ എക്യുമെനിസം യൂണിറ്റാറ്റിസ് റിഡൻഡേ ഗ്രാസിയോ എന്ന എക്യുമെനിസത്തെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ പ്രതിപാദിക്കുന്നത് ഇതാണ്. ഒന്നുകൂടി വായിക്കാം, വളരെ മധുരമാണിത് കേൾക്കാൻ. എത്രയധികം സ്നേഹോദാരതയോടെയാണ് പരിശുദ്ധമായ ആരാധനക്രമം, പ്രത്യേകിച്ചും
സഭാജീവന്റെ ഉറവിടവും ഭാവി സൗഭാഗ്യത്തിന്റെ അച്ചാരവുമായ ദിവ്യകാരുണ്യമെന്ന രഹസ്യം പൗരസ്ത്യ സഭകൾ അനുഷ്ഠിക്കുന്നതെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ഈ രഹസ്യത്തിൽ വിശ്വാസികൾ മെത്രാനോട് യോജിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വർഷത്താൽ മാംസം ധരിക്കുകയും പീഡ സഹിക്കുകയും മഹത്തീകൃതനാവുകയും ചെയ്ത പുത്രനിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതയിലാവുന്നു. ഈ രഹസ്യത്തിൽ വിശ്വാസികൾ മെത്രാനോട് യോജിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വർഷത്താൽ മാംസം ധരിക്കുകയും പീഡ സഹിക്കുകയും മഹത്വീകൃതനാവുകയും ചെയ്ത പുത്രനിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതയിലാവുന്നു. അതാണ് ഞാൻ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാന ഭാവി മഹത്വത്തിൻ്റെ അച്ചാരം, പ്രൈസ് ദ ലോർഡ്, CCC 1402, ഈ അച്ചാരത്തെ നമുക്ക് ലഭിക്കുകയും ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഈശോയുടെ മനുഷ്യാവതാരത്തിൽ പങ്കാളിയായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ മാംസം ധരിച്ച ആ ഈശോയുടെ ശരീരത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ആ നമ്മൾ ഈശോയിലുള്ള എല്ലാ വരങ്ങളും ദാനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അവകാശമായി മാറുകയാണ്. അതാണ് പുതിയ നിയമത്തിൻ്റെ വളരെ പ്രധാന രഹസ്യം. പരിശുദ്ധാത്മാവിൻ്റെ വർഷത്താൽ മാംസം ധരിക്കുകയും പീഡ സഹിക്കുകയും മഹത്വീകൃതനാവുകയും ചെയ്ത പുത്രനിലൂടെ പിതാവായ ദൈവത്തോട് രമ്യതയിലാകുന്നു. അങ്ങനെ ദൈവസ്വഭാവത്തിൽ പങ്കുകാരായിക്കൊണ്ട് അവർ പരിശുദ്ധ ത്രിത്വവുമായി ഐക്യം പ്രാപിക്കുന്നു. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ സമ്മറൈസ് ദ മാസ് ഫോളോസ്: എവരിവൺ നോസ് വിത്ത് വാട്ട് ലവ് ദ ഈസ്റ്റേൺ ക്രിസ്ത്യൻ സെലിബ്രേറ്റ് ദ സേക്രഡ് ലിറ്റർച്ചർ. Praise the Lord. Especially the Eucharistic mystery, souls of the church's life and pledge of future glory. In the mystery, the faithful united with their bishops have access to God the Father through the Son. The Word made flesh, who suffered and was glorified in the outpouring of the Holy Spirit, and so made shares of the divine nature. 2 Peter chapter 1, 4. They enter into a communion with the Most Holy Trinity. Praise the Lord. Praise the Lord. Guru Vishnu Kurbana Bhavi Mahatvathinte Acharam. ഓരോ പ്രാർത്ഥനയും അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ത്രിത്വസ്തുതി. ക്രൈസ്തവന്റെ പൗരസ്ത്യ വീക്ഷണം എന്തെന്ന് ഈ സവിശേഷതകൾ വ്യക്തമാക്കുന്നു. ഒരുവന്റെ ലക്ഷ്യം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാവുക എന്നതാണ്. വിഷയമുള്ളവരെ, ഈ പുസ്തകത്തിൻ്റെ PDF കോപ്പി നിങ്ങളുടെ കയ്യിലേക്കുണ്ടല്ലോ. അവിടെ ഈ ഭാഗത്ത് വളരെ കട്ടിയിൽ ചുവന്ന മഷി കൊണ്ട് വരച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ആ അടിവര ഇട്ടിരിക്കുന്നത് 25 മുമ്പ് ഈ പുസ്തകം ഞാൻ വായിച്ചതും 25-30 വർഷം മുമ്പ്. അന്ന് പരിശുദ്ധ
രാജകീയ ത്രിത്വത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് അന്നേ തന്നെ വളരെ പ്രഖ്യാതമായിരുന്നു, നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ഗാനങ്ങളെല്ലാം പിതാവെന്നോട് കൂടെ പുത്രനെന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ ആത്മാവേ. അതുപോലെ പിതൃക ദൈവമേ അങ്ങൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പം ഇതെല്ലാം ആദ്യകാലം മുതൽ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്ന സഭാപ്രബോധനത്തിനോട് ചേർന്ന വലിയ രഹസ്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വായിച്ചപ്പോഴാണ് എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. അന്ന് വരച്ചതാണത്. അത് നിങ്ങളുടെ ആ കോപ്പിയിൽ കാണും. ഒരുവന്റെ ലക്ഷ്യം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാവുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ രാജകീയ ത്രിത്വത്തോടാണ്. ദ ഫീച്ചർ ഡിസ്ക്രൈബ്സ് ദ ഈസ്റ്റേൺ ഔട്ട്ലുക്ക് ഓഫ് ക്രിസ്ത്യൻ. ഹിസ് ഓർ ഹെർ ഗോൾ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഡിവൈൻ നേച്ചർ ടു കമ്മ്യൂണിയൻ വിത്ത് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി ട്രിനിറ്റി. 2565 നമ്മളെല്ലാ ദിവസവും ഒരുവിടാറുള്ളതാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗവാക്കാവുന്നത് ആരാധനക്രമത്തിലൂടെയാണ്. പ്രൈസ് ദ ലോർഡ്. എന്തോ ഒരു വിസ്മരണീയമായ കാര്യമാണ് നമ്മൾ. എന്നിട്ട് അതിനെ ഇത്ര ഒന്നും പറയണ്ട, ലജ്ജ തോന്നുകയാണ്. അതിനെ ഇത്രയും ഓക്കെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗഭാഗാകുന്നത് ആരാധനക്രമത്തിലൂടെയാണ്. മനുഷ്യൻ്റെ അറിവില്ലായ്മ ഇതുപോലെ ആകുമോ എന്ന്. ഞാനും എറണാകുളക്കാരനാണ്. കർത്താവേ കരുണയായിരിക്കണേ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗമാക്കാകുന്നത് ആരാധനക്രമത്തിലൂടെയാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ. അതും 13 സെന്റ് ഗ്രിഗറി ഓഫ് നൈസ കാറ്റക്കറ്റിക്കൽ ഡിസ്കോഴ്സ്. സഭാപിതാക്കന്മാരാണേ. പരിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗവാക്കാകുന്നത് ആരാധനക്രമത്തിലൂടെയാണ്. അത് അമർത്യതയുടെ വിത്താണ്. അമർത്യതയുടെ വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ജീവനുണ്ട്. അതിൽ ജീവൻ ഉദിക്കുന്നു, ജീവൻ പുറപ്പെടുന്നു, പുതിയ ജീവൻ വരുന്നു. അതിലടങ്ങിയിരിക്കുന്നു അത്. പ്രത്യേകിച്ച് മിശിഹായുടെ മഹത്യകത ശരീരവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണ് 1042. മിശിഹായുടെ മഹത്യകത ശരീരവുമായുള്ള ഒന്നുചേരലിൻ്റെ രഹസ്യമാണ്. ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് കൂടാശകളിൽ പൗരസ്ത്യ ദൈവശാസ്ത്രം പരിശുദ്ധ റൂഹായിക്ക് വളരെ സവിശേഷമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. സൃഷ്ടിക്ക രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മുടെ റൂഹാഷണ പ്രാർത്ഥനയിൽ ഇത് തന്നെയാണ് പറയുന്നത്. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നാവസിച്ച് അതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ദുഃഖങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും. കണ്ടോ, മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അപ്പൊ സ്വർഗരാജ്യം ഇവിടെ വെച്ച് തന്നെ നമ്മളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്.
കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെയും, എന്തോ ഒരു വലിയ രഹസ്യമാണിതെല്ലാം. അപ്പോ ഇത് കിഴക്കൻ സഭകളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, മലങ്കര സഭയിലായാലും വളരെ ശക്തമായ രീതിയിലാണ് പരിശുദ്ധാത്മാഭിഷേകത്തിനുള്ള പ്രാർത്ഥന. എലിയാ പ്രവാചകൻ പ്രാർത്ഥിച്ച പോലെ അതേ വാക്ക് തന്നെയാണ്. കർത്താവേ ഉത്തരവല്ലണമേ, കർത്താവേ ഉത്തരവല്ലണമേ, കർത്താവേ ഉത്തരവല്ലണമേ. എന്നിട്ട് ആ ശോശപ്പ എടുത്തിങ്ങനെ കൈകൊണ്ട് വിറപ്പിച്ചുകൊണ്ട് അതിനെ ഒരു പ്രതീകാത്മകമായ ചലനം ഉണ്ടാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തെക്കുറിച്ച് സ്നേഹമുള്ളവരെ, നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ കിഴക്കിൻ്റെ വെളിച്ചം ഓരോ പ്രാവശ്യവും നമ്മൾ പഠിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഈ ദൈവീക രഹസ്യം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്.